ഇന്ന് രാത്രി നോമ്പൊക്കെ നോറ്റ് ക്ഷീണിച്ചിരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ഇതിൽ ഒരു മാജിക് ഫോർമുല ഉണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഇത്രയും സുലഭമായിരുന്നിട്ടും നമ്മളറിയാത്ത, നമ്മൾ മാനിക്കാത്ത ഒരു വസ്തുവാണത്. കൂവ വെള്ളം, ആരോ റൂട്ട് വാട്ടർ. ഇത് നിസാര ഒരു സംഭവമൊന്നുമല്ല, ആരോ റൂട്ട് വാട്ടർ എന്നാണ്. നമ്മൾ ദഹനത്തിന് ഇത് കഴിക്കുന്നുണ്ട്, ഒരുപാട് സഹായിക്കും. ഇപ്പം നമുക്കൊരു വയറുവേദനയോ ഒരു വയറിളക്കോ ഉണ്ട് നോക്കുക, കുറച്ച് കൂവെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ഒരു അമ്മ പാടിയ താരാട്ട് പാട്ട് പോലെ അതിനൊരു സ്വാന്തനമായി തീരും എന്നുള്ളതാണ്. തീർച്ചയായും ഇത് വെള്ളത്തിൽ ഉണ്ടാക്കുന്നതാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ജലാംശം നിലനിർത്താൻ യെസ് ഒരുപാട് പൊട്ടാസ്യം അടക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ജലാംശത്തിൽ ഒരുപാട് ന്യൂട്രിയൻസിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഹൃദയത്തിനും പൊട്ടാസ്യം ഒരുപാട് സഹായകരമാണ്. പിന്നെ നമ്മുടെ മനസ്സിന് കുറച്ച് വിശ്രമം വേണമെങ്കിൽ, നമ്മുടെ സമ്മർദ്ദങ്ങൾ കുറച്ച് കുറക്കണമെങ്കിൽ പോരേ, ചെറിയൊരു എഫക്റ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള നീർവീക്കം തടയാനും ഈ ആരോ റൂട്ട് കൂവ വെള്ളത്തിനുണ്ട് കേട്ടോ. മധുരം കുറച്ചാണ് കൂവ വെള്ളം ഉണ്ടാക്കി, മധുരം കഴിച്ചുള്ള സൈഡ് എഫക്റ്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ആരോ റൂട്ടിലുണ്ടല്ലോ കൂവൽ, ഇതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാകുമ്പം പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാം. പക്ഷേ ഇതിനകത്ത് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂട്ടിയിട്ടല്ല കേട്ടോ കുടിക്കേണ്ടത്. ഇതിനകത്ത് പൊട്ടാസ്യം മാത്രമല്ല കേട്ടോ, അയണും ഉണ്ട്, ബി കോംപ്ലക്സും ഉണ്ട് കേട്ടോ. അപ്പം എന്താ ഒരു പോഷക സമൃദ്ധമല്ലേ ഇവൻ പുലിയാടാ, നീ പുലിയ. ഗ്ലൂട്ടൺ അലർജി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണിത്. കൂവപ്പൊടിയുണ്ട്, വേണമെങ്കിൽ വേറെ പത്തിരി പോലെയൊക്കെ ഉണ്ടാക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. സീലിയാക് ഡിസീസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് കഴിക്കാവുന്നതാണ്. പിന്നെ ഒരു ആരോഗ്യപരമായിട്ടൊരു വെയിറ്റ് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കൂവ ഉഷാറാ. കാരണം എന്താ, ഇതിൽ കലോറി വളരെ കുറവാണ്. ഇനി ബെനെടുത്ത് കുറച്ച് മേലൊക്കെ പുരട്ടിയാലേ പൊള്ളലുള്ളപ്പം, ചില റാഷ് ഉള്ളപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എഫക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അതൊന്നും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ബദലല്ല കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും ഇതിങ്ങനെ കുടിക്കാൻ കിട്ടിയപ്പം ഇതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു, അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തു, കുറച്ച് ഇൻഫർമേഷൻ ഞാനിവിടെ ഷെയർ ചെയ്തു. മനസ്സിലായില്ലേ?